അമ്മു മാറി നിൽക്ക്, ഞാൻ വൃത്തിയാക്കാം. ഹലോ, എന്തിന്? അത് ചെയ്തവൾ തന്നെ ക്ലീൻ ചെയ്യണം. കൊടുക്കട അവളുടെ കയ്യില്. ഇവള് തന്നെ ഇതൊക്കെ വൃത്തിയാക്കണം. ഹലോ, എന്താടി നോക്കി നിൽക്കുന്നേ? അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്ക. തുടക്കടി. ഹാ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരാ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ദൈവമേ, അദ്ദേഹം ഒന്നും പറയരുതേ. എന്തിനാ കവിതേച്ചി ഇത്രയും ക്രൂരത കാണിക്കുന്നത്? ചായക്കപ്പ് താഴെ പോയതിന് തല്ല് ചെയ്യിപ്പിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അതിന് നിനക്ക് ഇത്ര നോവം മാത്രം എന്താടിയുള്ളത്? അമ്മുന് തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം. നീ ഇവളുടെ വക്കാലത്ത് പിടിക്കുന്ന എന്തിനാടി? ഇവളെന്താ മംഗലശ്ശേരിയിലെ മരുമോള? ആ, അങ്ങനെയെങ്കിലും കേൾക്കട്ടെ. മംഗലശ്ശേരിയിലെ മരുമോളെ കൊണ്ട് ഇത്തരം ദാസ്യപ്പണിയൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ. ഓ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എനിക്കങ്ങ് തിരുത്തണം. ഇവൾ ആരാ ഈ വീട്ടിലെ? ഒരു പെണ്ണൊരു വീട്ടിൽ വന്ന് കയറണമെങ്കിൽ ഒന്നുകിൽ അവളെ മരുമോളാവണം, അല്ലെങ്കിൽ വീട്ടുപണിക്കാരിയായിരിക്കും. ഇവളുടെ ഇവിടുത്തെ സ്ഥാനം എന്താണെന്ന് ഇവളെ ന്യായീകരിക്കാൻ വരുന്നവർ ഇപ്പൊ പറയണം. കവിതേച്ചി, ഇവള് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഇവിടെ കഴിഞ്ഞു പോവല്ലേ? കവിതേച്ചി, എന്തിനാ ഈ ശത്രുത ഇവളോട് കാണിക്കുന്നേ? അവളുടെ കാര്യത്തിൽ വേദന തോന്നേണ്ടവർക്കില്ലാത്ത ഉത്കണ്ഠയൊന്നും നിനക്ക് വേണ്ട. കവിതേച്ചി, അത് നീ എന്റെ മുന്നിൽ നിന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ കൺട്രോൾ കഴിഞ്ഞു പോകും. അയ്യോ, ഇവിടെ വന്ന് നിന്ന് കരയുവാണോ? അല്ല, ഇനിയും നിനക്ക് ഭർത്താവ് സഞ്ജുവാണെന്നുള്ള കാര്യം പറഞ്ഞാൽ എന്താ? കവിതേച്ചി എങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു തരേണ്ട എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് നിങ്ങക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. നീ തുറന്ന് പറയണം. അത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം, അല്ലെങ്കിൽ അവന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കും. അത് കണ്ട് അവൻ എന്നോട് ഷൗട്ട് ചെയ്യണം. അവൻ അതിന് ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ എന്റെ ഭയമാവന്. അവന്റെ കണ്ണുകളിൽ ആ നിസ്സഹായാവസ്ഥ ഞാൻ കണ്ടു. എല്ലാ സത്യവും ഞാൻ അറിഞ്ഞെന്ന കാര്യം നീ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവന്റെ മൗനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു. നീ അവനോട് പറ. കവിത ഒരു കുഞ്ഞു അറിയാതെ ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചോളാന്ന്. പകരം മംഗലശ്ശേരി ഗ്രൂപ്പ് എന്റെ കൈകളിലേക്ക് പൂർണ്ണ അധികാരത്തോടെ വിട്ടുതരാൻ നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നിട്ട് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രഹസ്യബന്ധം തുടരാം. ശ്രീകുട്ടിയെ പരിചരിച്ച് ഇവിടുത്തെ വിശ്വസ്തയായി നിനക്കിവിടെ കഴിഞ്ഞുകൂടാ. ഞാനിത് പുറത്തു വിട്ടാൽ പിന്നെ സഞ്ജു ഉണ്ടാവില്ല.
ഫലത്തിൽ ബിസിനസ് എന്റെ കൈ തന്നെ വന്നു ചേരും. അവൻ എല്ലാവരുടെ മുന്നിൽ ഒറ്റപ്പെട്ട് നാടുവിടുകയോ ജീവൻ ഒടുക്കുകയോ ചെയ്യുന്നത് നിനക്ക് എങ്ങനെ സഹിക്കാനാവും? താലിച്ചരട് അറ്റുപോവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സഞ്ജു താലി കെട്ടിയ പെണ്ണെന്ന നിലയ്ക്ക് നിന്നെ ഇവിടുന്ന് ആരും പുറത്താക്കാൻ തയ്യാറാവില്ല. അല്ല, അത് മതിയോ നിനക്ക്? നിന്നെ മകളായി കാണുന്ന ശ്രീദേവിയോ പ്രഭേട്ടനോ നിന്നോട് കനിവ് കാട്ടുവെന്ന് ദേ നീ കരുതുന്നുണ്ടോ? ശ്രീകുട്ടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? എല്ലാത്തിനും ഒരു പരിഹാരമേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, അതിനൊപ്പം നീയും അവനും അനുസരണയോടെ ചലിക്കണം. പിന്നെ എനിക്കിതൊക്കെ നിന്നെ കൊണ്ടേ സാധിച്ചെടുക്കാൻ പറ്റൂ. നിന്നെ ഞാൻ കൈവിടില്ല കേട്ടോ. ആ ഇനിയിപ്പോ ഇവിടുന്ന് കടന്നു കളയാന്ന് വല്ല ചിന്തയും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാത്തിരിപ്പൊന്നും വേണ്ടി വരില്ല. എന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അവനെ ഞാൻ തകർത്ത് കളയും. കവിതയ്ക്ക് വിശ്വസിച്ചു വെച്ചിരിക്കുന്നതല്ല സത്യമെങ്കിലോ? എന്റെ കഴുത്തിന് താലി കെട്ടിയത് സഞ്ജു ആണെന്ന് ഞാൻ കവിതയ്ക്കോട് സമ്മതിച്ചു തന്ന, അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയോ? നീ എന്താടി ഇനിയും അത് നിഷേധിക്കാനാണോ ശ്രമിക്കുന്നത്? സത്യം എനിക്കും അദ്ദേഹത്തിനും അറിയാം. ഇനി കവിതയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് തെളിച്ചു പറ. എന്റെ വിവാഹ ഫോട്ടോ മുഴുവനും കയ്യിൽ വെച്ചിട്ട് എന്തിനെ നീ പറയണമെന്ന് നിർബന്ധം പിടിക്കണം? അതിങ്ങ് കാണിച്ചു തന്നാ പോരെ. എനിക്ക് സമ്മതിച്ച് തരാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയണം. അതെപ്പോഴാ പുറത്തു വിടേണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുവരെ ഞാനും കാത്തിരിക്കാം. ആ പിന്നെ ഒരു സംശയത്തിന്റെ പേരില് ആ മനുഷ്യനിൽ നിങ്ങൾക്കുള്ള വിലയാ നിങ്ങളെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളവർ എത്രക്കാരാണെന്ന് മനസ്സിലാക്കാനും ഞാൻ കാരണം ഒരവസരമായി. ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. എന്ത് വില കൊടുത്തും കവിത തെളിവുമായി വരും. ആ ഡിക്റ്റേറ്റീവിനെ ഒന്ന് കണ്ടുപിടിക്കണം. പ്രകടനമൊക്കെ ഞാൻ കണ്ടു. ഇങ്ങനൊരു സംശയം കവിതപ്പിച്ചിക്ക് തന്നെ ഉണ്ടായല്ലോ എന്റെ ദൈവമേ. ഈ അറിവ് വെച്ച് എല്ലാം സ്വന്തമാക്കാനാ ഇപ്പൊ കവിത ചേച്ചി ശ്രമിക്കുന്നത്. കവിതപ്പിച്ച് കാത്തിരുന്നതും ഇങ്ങനൊരു സമയത്തിന് വേണ്ടിയാ. അമ്മു സഞ്ജുവിനോട് വിവരങ്ങൾ പറയണം. അമ്മു, സത്യം പുറത്തു പോകാതിരിക്കാൻ ബിസിനസ്സുകളെല്ലാം കവിതപ്പിച്ചിക്ക് കൈമാറണം. അത് കൈക്കലാക്കി കഴിഞ്ഞ സഞ്ജുവിനെ ശ്രീദേവമ്മയും പുറത്താക്കാനുള്ള കരുക്കളോ കവിതപ്പിച്ച് വെക്കാൻ പോകുന്നു. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു തന്നെയാണെന്ന് വിളിച്ചു പറയും. അവരുടെ കയ്യിൽ അത് തെളിയിക്കാൻ ഒന്നുമില്ല. എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ അവരതും കയ്യിൽ വെച്ചിരിക്കോ? തെളിവ് കയ്യിലില്ല എന്നിട്ടാ നിന്നെ വെച്ച് കവിതപ്പിച്ച് സഞ്ജുവിനെ പേടിപ്പിക്കാൻ നോക്കുന്നത്? സത്യം അതാണെങ്കിൽ സഞ്ജുവിന് കവിതപ്പിച്ചിട്ട് ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വരും. കണ്ണടച്ചുള്ള കളിയാ ഇപ്പൊ നടക്കുന്നത്. പക്ഷേ നമുക്ക് പേടിക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ഒന്നും അറിയാതെ കവിതപ്പിച്ച് നിന്നോടിത് പറയില്ല. നീ സഞ്ജുവിനോട് പറയുന്നു അറിയാം. രണ്ടും കൽപ്പിച്ചുള്ള പോക്ക് അവരുടെ. കവിതപ്പിച്ചോട് ആവശ്യം നടക്കാതെ വന്ന ഇനി പറയാൻ പോകുന്നത് വല്യപ്പച്ചോടാവും. നിന്നെ സഞ്ജുവിനെ വിളിച്ചു നിർത്തി ചോദിച്ച അമ്മുവിന് നിഷേധിക്കാൻ കഴിയൂ? ചോദിക്കുമ്പോ തന്നെ നീ കരഞ്ഞു പോവും. ശ്രീദേവിയും മുത്തശ്ശനും നിന്നോട് സഹതാപം കാണിച്ചാലും നിനക്ക് ഈ വീട്ടിൽ പിടിച്ചെടുക്കാൻ കഴിയുമോ?
ഞാൻ എന്ത് ചെയ്യും രാജുട്ടാ? മരിച്ചു കളയല്ലാതെ എന്റെ മുന്നിൽ ഒരു വഴിയുമില്ല. എന്തായാലും സ്വാതി നിന്നെ നിന്നകന്നു കഴിഞ്ഞു. ഇനി നീ വീട് വിട്ടു പോയാലും നിന്നെ തേടി പിടിച്ചു കൊണ്ടുവരാൻ അവൾ പറയില്ല. ഇനി നിന്റെ മുന്നിൽ വഴിയൊന്നേ ഉള്ളൂ. എത്രയും വേഗം നീ ഇവിടുന്ന് പോണം. എത്രയും വേഗം നീ ജീവനും കൊണ്ട് ഇങ്ങോട്ടെങ്കിലും പോവാമോ? നിന്നെ ഇവിടെയുള്ള ഒരു ജീവനോടെ കടിച്ചു കയറുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഇനി എനിക്കിവിടെ നിൽക്കാനാവില്ല. എനിക്ക് ഉടനെ ഇവിടെ വിട്ട് പോയേ തീരൂ. രാജുവിന്റെ കയ്യിൽ ഞാനൊരു ലെറ്റർ എഴുതി തരാം. ഞാൻ പോയിട്ട് സത്യം പുറത്തറിയണമെങ്കിൽ രാജുവിനകത്ത് അമ്മയും മുത്തശ്ശനെയും ഏൽപ്പിക്കണം. അതിനു മുമ്പ് സഞ്ജുവിനോട് നീ സംസാരിക്കണം. ഇപ്പൊ തന്നെ അവൻ തകർന്നു കഴിഞ്ഞു. നീ പറയാതെ പോയാ അവന്റെ തകർച്ച പൂർണ്ണമായിരിക്കും. നിന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിച്ച അത്രയും ആശ്വാസം അവനുണ്ടാവും. നിന്നെ പോകാൻ അവൻ സമ്മതിക്കും. നീ പോയി അവനോട് സംസാരിക്ക്. ആ ശരി ശരി ശരി, നാളെ ഞാൻ എന്തായാലും ഓഫീസിൽ ഒന്ന് അന്വേഷിക്കട്ടെ. എന്ത് ഞാൻ വിളിക്കാം. ബൈ. നീ കരയുന്ന എന്തിനാ? എന്താമോ? എന്നെ ഇവിടുന്ന് പോകാൻ നിങ്ങൾ അനുവദിക്കണം. അതിനു മാത്രം എന്ത് കാരണം ഇപ്പൊ നിനക്കുള്ളത്? ഞാൻ ഇനി ഇവിടെ നിന്ന് അതിന്റെ ദോഷം നിങ്ങൾക്കാ. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് എല്ലാം നഷ്ടപ്പെടും. അമ്മയും കൊണ്ട് നിങ്ങൾക്ക് വീട് വിട്ട് തന്നെ പോകേണ്ടി വരും. എന്തൊക്കെയായി പറയുന്ന? ഇതെന്റെ അമ്മയുടെ വീടാ, അമ്മ എവിടെ പോവാനാ? നിങ്ങൾക്ക് ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. ദയവ് ഇത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബിസിനസ് എല്ലാം കൈക്കലാക്കാനുള്ള ശ്രമം കവിതി ചേച്ചി തുടങ്ങിക്കഴിഞ്ഞു. അതിന് എന്നെ മറയാക്കി വെച്ചിരിക്കുന്ന നിങ്ങളോടത് പറയാൻ ആവശ്യപ്പെട്ടിട്ടാ കവിതി ചേച്ചി പോയിരിക്കുന്നത്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറത്തറിയിക്കുന്ന ഭീഷണി. ഞാൻ ഇവിടെ നിന്നും പോയ കവിതി ചേച്ചിയുടെ ആവശ്യം നടക്കാതെ വരും. ഒരു തെളിവില്ലാതെയാ അപ്പച്ചോരെന്ന് പറയുന്നത്? നിന്നെ സമ്മർദ്ദത്തിൽപ്പെടുത്തി സത്യം മനസ്സിലാക്കാനുള്ള അപ്പച്ചിയുടെ ശ്രമമാണെന്ന് എത്ര വട്ടം നിന്നോട് ഞാൻ പറയണം? അപ്പച്ചിയുടെ മുമ്പിൽ നീ അടിയറവ് പറയാത്ത കാലത്തോളം അവർക്കൊന്നും നിന്നെ ചെയ്യാനാവില്ല. തന്റെ അടുത്തോടെ നേരിടുന്നതിന് പകരം രക്ഷപ്പെട്ടു പോകാനാണ് നീ ശ്രമിക്കുന്നത്? ഒരു വെളിപ്പെടുത്തൽ പോരെ എല്ലാം പുറത്താവാൻ. ഒരു തെളിവും കയ്യിലില്ലാതെ എന്ത് വെളിപ്പെടുത്തൽ അവർ നടത്താൻ പോകുന്ന? നമ്മളത് നിഷേധിക്കണം. നിന്റെ ബന്ധുക്കളൊക്കെ പെരുവണ്ണാപുരം വിട്ടുപോയി. അവരെവിടെയുണ്ടെന്ന് നിനക്ക് അറിയില്ലെന്ന് പറയണം. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നീ കുറച്ച് ധൈര്യം കാണിക്ക. ഇവിടുന്ന് പോയാൽ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്? നിന്നൊരു ആപൽഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നവനാ ഞാൻ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് ഒരു വട്ടമെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ജീവിതം ഇനി എങ്ങനെ ആയാൽ തന്നെ മനസ്സിൽ പോലും ഞാനത് ചിന്തിക്കില്ല. അതൊരു മനുഷ്യജീവിയോട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ സൽപ്രവൃത്തിയായിരുന്നു. മനസ്സുകൊണ്ട് പോലും നിന്നെ ഞാൻ ഭാര്യയായിട്ടോ നീ എന്നെ ഭർത്താവായിട്ടോ കണ്ടിട്ടില്ല. നീ ഇവിടെ കാലുകുത്തിയത് സ്വാതിയുടെ അനിയത്തിയായിട്ടാ, അല്ലാതെ ഞാൻ താലി കെട്ടി പെണ്ണായിട്ടല്ല. എന്താ ശരിയല്ലേ? അത് തന്നെയാ സത്യം. പ്രാണനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ ഇങ്ങനൊരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവളെ ശരിക്കും അറിയുന്നത് നീയും ഞാനും മാത്രമാ. ഞാൻ അനുഭവിക്കുന്ന വേദന നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഈ വീട്ടിലുള്ളവർ സ്വാതിയുടെ വിധി അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്കും നിനക്കും അതിന് കഴിയൂ. സ്വാതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോഴും എന്റെ മനസ്സ് പൊട്ടിപ്പോകുന്നതും നിന്റെ മുമ്പിലാ. എനിക്ക് ആശ്വാസം നീയായിപ്പോ. അത്
ഈ താലിമാല കണ്ടിട്ടല്ല. പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിനക്കുള്ളതുകൊണ്ട് വന്നപ്പം മോളെ റൂമിൽ കാണാനില്ല. ഞാൻ കരുതി മോൾ അമ്മൂൻ്റെ കൂടെ പോയതായിരിക്കും എന്നാ. പിന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി ഇരുന്നതാ. സഞ്ജുവിനെ കാണാന്ന് കരുതി പോയതാ. അതിന് മോളുടെ കണ്ണു നിറഞ്ഞിരിക്കുന്ന എന്തിനാ? അവനെ താഴേക്ക് വിളിച്ചാ പോരായിരുന്നോ? സഞ്ജു റൂമിലേക്ക് പോയി കാണും. സഞ്ജു മോളെ കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ. അത് സഞ്ജു താഴെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. അച്ഛാ, അവനെന്തോ ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു മോളെ. നിനക്ക് അവനെ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ വിളിക്കാം. വേണ്ട അച്ഛാ, സഞ്ജുവിനിപ്പോ ബുദ്ധിമുട്ടിക്കണ്ട. വെറുതെ കിടക്കുമ്പോ എല്ലാവരുടെ അടുത്തേക്ക് ചെന്നാലോ എന്ന് തോന്നിപ്പോ. അങ്ങനെയാ ഞാൻ പോയത്. അച്ഛനും അമ്മയും കൂടെ എന്നെ ഈ ബെഡിലേക്കൊന്ന് മാറ്റിയിരുത്തോ. ചേർ നോക്ക്. അതൊക്കെ വീഴാതെ. മോളെ, അച്ഛൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നാളെ നോക്കാം. എന്താ മോളെ, എന്താ അമ്മക്കൊരു വല്ലായ്മ പോലെ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പ്രഭെ, ശ്രീകുട്ടിക്ക് രാത്രിയിൽ ഒട്ടും ഉറക്കമില്ല. എനിക്കവിടെ മടുത്തു തുടങ്ങി അച്ഛാ, വല്ലാത്ത ബോറടി. അതെ, സഞ്ജുവിനോട് പറഞ്ഞിട്ട് നമുക്കൊരു യാത്ര പോയാലോ മോളെ? മോളുടെയും മടുപ്പൊക്കെ മാറും. അതൊന്നും വേണ്ട. എന്താ മോളെ, നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന അച്ഛൻ എന്ത് ചെയ്യും? ഓരോ ദിവസം ചെല്ലുന്തോറും മോള് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. മോള് പറഞ്ഞ നാളെ പോകാം. എന്താ, ഓക്കെ അല്ലേ? എനിക്കിപ്പോ അതൊന്നുമല്ല വേണ്ടത്. പിന്നെന്താ മോക്ക് വേണ്ടത്? അത് പറ. എന്ത് തന്നെ ആയാലും അച്ഛൻ സാധിച്ചു തരും. നമ്മൾ എന്തിനാച്ച ഇവിടെ താമസിക്കുന്നത്? നമുക്കിവിടെ ആരാ ഉള്ളത്? മോളെന്താ അങ്ങനെ പറയുന്നേ? ഇവിടെ എല്ലാരും ഇല്ലേ മോളെ? നമുക്കിവിടെ നിന്ന് പോവാ. അച്ഛ, ശ്രീകുട്ടിക്ക് എവിടെ പോണമെന്ന് മോള് പറയ്. നമ്മുടെ വീട്ടിലേക്ക്.